Kerala Mulpade, Patu Samstanagari Popular Fund Office Sigilum Nedakil the Vedigil Mini Perishodra, Taminadi UP Ulpadilla Samstanagalana Reda, Keratan Rakam Nurilere Popular Fund Protagar Arslai, Pigravara Funding Aitha Perishili Kamba, Nidori the Tivravara Sankanagale, recruiting Turing a case Sigilana Reda, Visram Sigilamai, Google PR, Del Hilinamopam, Kurikurunam Mithun. I am going to go to the next one. Suresh, the SEE Annuation Agency, the Charitra Tele, two Miliru, Parisothana, Ipornarno, Drikin, the Raja Vyabagamaita, Nerevadi, like Kendrangal, the SEE Annuation Agency, the Radical Purogamichu Drikiana, Etum Prathanam, a Kerala Tilana, Etum, Kudal Kendrangal, Raid Narakana, the Nuladana, Kerala Tilmatra, Megadesh, Mendadigam Kendrangal, Popular Front in the Kendrangalana, Nea Parisothan, Narthikun Drikin, the Orpana, Kerala Tinapurta, Tamil Nada, Karnataka, Telangana, Uttar Pradesh, Ataka Mulla, Nerevadi, some Stangal, Patholam, some Stangal Kendrikundana, Adesia and National Agency with a radical Narakana, the other Panana in the Ratri Arambichi, Radil, Nerevadi Aitula, Popular Front in the Theorvadical Langal, Popular Front in the Superthan, and Nedakal Aitula Algal, and level NA Arastil Aitamunda, Nur Lathikam Nedakalana, the very Nilevel Arastuja that Viverangal Lepikinada, the other Panana, Idmai Bentapata. Karanam, I know that the Karanam NA then developed the theatre under the level Mumbu Pala Casical with Vibe and the Pate NA and Notion of Parisi, Rano, the Dadistanatil, Tivrava, the Pravartanangal, Narathi and Rodaniana, Prathana item, EPFI, Pravartakar Canera, and Larastlet, Pravartakar Canera, Arabic in the Kutam, other upon the Tivrava, Campbell, Sankati Piki, Dajita, Vivi the Pagangal, either Parisil, Matakamula, Tivrava, the Campbell, Sankati Piki, other upon the Nirodita, Tivrava, the Sankanagal Lake, Rajita, Yuakala, Matjana, Mokatana, recruited. തുടങ്ങിയിട്ടുള്ള പ്രധാന കുറ്റങ്ങളാണ് ഇവർക്കെതിരായിട്ട് എൻഐഎ ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിംഗ് നടത്തുക എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യവും ഇപിഎഫ്ഐക്കെതിരായിട്ട് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ റെയ്ഡുകളും അറസ്റ്റുകളും അടക്കമുള്ള നടപടികൾ എൻഐഎയുടെ ഭാഗത്തു നിന്ന് നടന്നു വരികയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജൂലൈ മാസം ബീഹാറിൽ നിന്ന് ആറ് പിഎഫ്ഐ തീവ്രവാദികളെ ദേശീയ അന്വേഷണ പോലീസും അതിനുശേഷം ദേശീയ അന്വേഷണ ഏജൻസിയും അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ഗുരുതരമായിട്ടുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ നിലവിൽ അന്വേഷണ ഏജൻസിക്ക് കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു കാരണം 2047 അതായത് സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ഭാരതം ആഘോഷിക്കുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നുള്ള ഒരു മഹത്തായ അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷ്യം ഇവർ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പിഎഫ്ഐ തീവ്രവാദികൾ നടത്തി വന്നിരുന്നു എന്ന് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു അതിനുവേണ്ടിയിട്ട് വിശാലമായിട്ടുള്ള പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് രാജ്യത്തെ 10% മുസ്ലിങ്ങളെ തങ്ങളോടൊപ്പം കൂട്ടിക്കഴിഞ്ഞാൽ തങ്ങളുടെ ഈ ലക്ഷ്യപൂർത്തീകരണം വളരെ വേഗത്തിൽ സാധ്യമാകുമെന്നുള്ളൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ മുസ്ലിങ്ങളെ തങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണവും പദ്ധതിയും അടക്കം ഇവരിൽ നിന്നും അന്വേഷണ ഏജൻസി പിടിച്ചെടുക്കുകയും കണ്ടെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു മാത്രമല്ല രാജ്യത്ത് ഇപ്പോൾ നിലവിൽ അവർക്ക് ശത്രുക്കളായിട്ട് നിലകൊള്ളുന്നത് ആർഎസ്എസ് ആണ് ആർഎസ്എസിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒപ്പം ഹിന്ദുക്കളെ ആർഎസ്എസിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള ഒരു പദ്ധതി ക്രമം ഇവർക്ക് ഇവരുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ഇവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വന്നിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു ഇവരിൽ നിന്ന് ലഘുലേഖയടക്കം അന്നത്തെ ഒരു പരിശോധനയിൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ബീഹാറിൽ നിന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ തീവ്രവാദ ക്യാമ്പുകളിലേക്ക് റിക്രൂട്ടിംഗ് നടത്തുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണ് എന്ന് അന്ന് തന്നെ എൻഐഎ കണ്ടെത്തിയിരുന്നതാണ് കേരളം തമിഴ്നാട് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇത്തരത്തിൽ തീവ്രവാദ ക്യാമ്പുകളിലേക്ക് റിക്രൂട്ടിംഗ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തിയിരുന്നതാണ് ഗൂഗിൾ സൂചിപ്പിച്ചത് പോലെ തന്നെ ഇത്തരത്തിലുള്ള നിർണായകമായ തെളിവുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദ ഇടപെടലുമായി ബന്ധപ്പെട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായ രീതിയിൽ നിയമ സംവിധാനത്തിലേക്ക് ഇവരെ കൊണ്ടുവരിക ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് 10 സംസ്ഥാനങ്ങളിൽ പല മേഖലകളിലായി തിരിച്ച് ഒരേ സമയം റെയ്ഡ് നടക്കുമ്പോൾ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെയടക്കം കസ്റ്റഡിയിലെടുക്കാനും ദേശീയ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിട്ടുണ്ട് 100-ലധികം പേരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ തുടർന്നുള്ള അന്വേഷണത്തിനും തുടർന്നുള്ള പരിശോധനയിലും കൂടുതൽ നേതാക്കന്മാരെ കസ്റ്റഡിയിലെടുക്കാനും
ഉണ്ടാക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും തന്നെയാണ് നീക്കം. തീർച്ചയായിട്ടും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ജൂലൈ മുതൽ ഇങ്ങോട്ട് നടന്നു വരികയായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമെന്നോണം തന്നെയാണ് ഇന്ന് രാജ്യവ്യാപകമായിട്ട് ഇത്രയധികം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുകയും 100-ലധികം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ വിശദമായിട്ട് NIA ചോദ്യം ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്ന മറ്റ് പദ്ധതികളൊപ്പം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ആ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ വിശദമായിട്ട് ഇവരിൽ നിന്ന് തന്നെ അറിയുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെ NIA ഉണ്ട്. അത്തരത്തിലുള്ള നടപടികൾ, ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വലിയ അല്ലെങ്കിൽ അവരുടെ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താൻ അല്ലെങ്കിൽ തടയിടാൻ തന്നെയാണ് നിലവിൽ ദേശീയ അന്വേഷണ, അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇവരിൽ നിന്നും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തന്നെയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇന്നും ഈ NIA ഒപ്പം തന്നെ റെയ്ഡുകൾ നടത്തുന്നുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളും ചട്ടലംഘനങ്ങളും ഒക്കെ തന്നെ ED നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് ED റെയ്ഡ് നടക്കുന്നത്. എന്തായാലും കേന്ദ്ര പോലീസിന്റെ അടക്കമുള്ള കേന്ദ്ര സേനയുടെ സഹായത്തോടു കൂടി തന്നെയാണ് രാജ്യത്ത് ഇത്രയധികം കേന്ദ്രങ്ങളിൽ, പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ നിലവിൽ NIA ED റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഗൂഗിൾ തുടരുക. ഇനി ശുചിത്വത്തിലേക്ക് കൂടെ പോവുകയാണ്. സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും NIA വ്യാപക പരിശോധന. ദേശീയ ചെയർമാനും ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും അടക്കം നിരവധി പേര് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഷിജിത് ശ്രീധറിലേക്കാണ്. ഷിജിത്തെ, ശക്തമായ നടപടി തന്നെയാണ്, കേരള പോലീസിനെ പോലും അടുപ്പിക്കാതെയുള്ള നടപടി. ഈ ഒരു 6-7 മണിക്കൂർ നീണ്ട റെയ്ഡിനൊടുവിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആര്യ, പോപ്പുലർ ഫ്രണ്ടിനെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തു ആകെയും അതേപോലെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും ഒരേ സമയം തന്നെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ വീടുകളിലും അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസുകളിലും ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും ഒരേ സമയം NIA ED റെയ്ഡ് നടന്നത്. തിരുവനന്തപുരം, അതേപോലെ പത്തനംതിട്ട, കൊല്ലം, തൃശ്ശൂർ, അത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ കോഴിക്കോട്ടെ സംസ്ഥാന സമിതി ഓഫീസിലടക്കം ഒരേ സമയമാണ് അത്തരത്തിൽ PFA ഓഫീസുകളിലും PFA നേതാക്കളുടെ വീടുകളിലും ഒരേ സമയം ഈ തരത്തിൽ റെയ്ഡുകൾ നടന്നത്. പുലർച്ചെ, അതായത് ഇന്നലെ അർദ്ധരാത്രിയോടെ ആരംഭിച്ച ഈ പരിശോധന പുലർച്ചയോടെയാണ് ഇത്തരത്തിൽ പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് കേന്ദ്രസേനയെ തടയുന്ന തരത്തിലൊക്കെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ആണ് NIA ED ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടർന്നത്. തിരുവനന്തപുരത്ത് നിന്നും 4 മൊബൈൽ ഫോണുകളും അതേപോലെ ലഘുലേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ലഘുലേഖകൾ പ്രധാനമായും CA വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് പൗരത്വ ഭേദഗതി നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്താകമാനം നടന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി ജനങ്ങളെ ഇളക്കിവിടാൻ നുണപ്രചരണങ്ങൾ നടത്തിയ അത്തരത്തിലുള്ള ലഘുലേഖകളാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, ദേശീയ നേതാവായ അഷ്റഫ് മൗലവി പൂന്തുറയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പെൻ ഡ്രൈവുകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിർണായകമായ പല രേഖകളുമാണ് പല ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. ശക്തമായ നടപടി തന്നെയാണ് ഇത്തരത്തിൽ NIA അതേപോലെ ED ശക്തമായ നടപടികളാണ് ED NIA ഭാഗത്തിന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നും മിഥുൻ ചിരികയാണ്. മിഥുൻ, കോഴിക്കോട് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലടക്കം റെയ്ഡ് പുരോഗമിക്കുകയാണ്. നിർണായകമായ രേഖകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് SDPA പ്രവർത്തകരുടെ പ്രതിഷേധവും അവിടെ എത്രത്തോളം ശക്തവുമാണ്? സംസ്ഥാന കമ്മിറ്റി ഓഫീസിലടക്കം മലബാർ എല്ലാ മേഖലകളിലും എല്ലാ ജില്ലകളിലും വ്യാപകമായിട്ടുള്ള റെയ്ഡ് തന്നെയാണ് NIA അതുപോലെ തന്നെ ഒപ്പം ED അടക്കമുള്ള ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് സംസ്ഥാന സമിതി ഓഫീസിൽ NIA എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഈ റെയ്ഡിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. എല്ലാങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും എല്ലാം എത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് പുത്തനത്താണിയിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് തന്നെയുള്ളൊരു പ്രതിഷേധമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ താണ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിലും
രാവിലെ 5:30 റെയ്ഡ് നടന്നിട്ടുണ്ട്. അവിടെ നിന്ന് ചില രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് ബഷീറിൻ്റെ തിരുനാവായുള്ള വീട്ടിലും റെയ്ഡുണ്ടായി. റെയ്ഡ് അറിഞ്ഞതോടെ നാട്ടുകാർ, അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെത്തിയ വലിയ രീതിയിൽ പ്രതിഷേധവും അവിടെ നടത്തുകയുണ്ടായി. ഒ എം എ സലാമിൻ്റെ മഞ്ചേരിയിലുള്ള വീട്ടിൽ, മലപ്പുറത്തെ മഞ്ചേരിയിലുള്ള വീട്ടിലും ഇന്ന് ഇ ഡി സംഘം എത്തുകയും എൻ ഐ സംഘം എത്തുകയും അദ്ദേഹത്തെ അവിടുന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒ എം എ സലാമിനെ, അതുപോലെ തന്നെ ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എൽമരത്തെ വാഴക്കാട്ടെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് ബഷീറിനെ തിരുനാവായിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പുത്തനത്താണിയിലെ പൂവഞ്ചിനയിലെ പോപ്പുലർ ഓഫീസായ മലബാർ ഹൗസിലും പരിശോധന നടന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലും പരിശോധനകൾ നടക്കുന്നു. പോപ്പുലറിൻ്റെ ഓഫീസിലാണ് പരിശോധന നടക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി റൌഫിൻ്റെ പട്ടാമ്പിയിലെ വീട്ടിലും പരിശോധന നടന്നിട്ടുണ്ട്. സംസ്ഥാന സമിതി അംഗം റൌഫിൻ്റെ കരിമ്പുള്ളിയിലുള്ള മറ്റൊരു വീട്ടിലും ഇവിടെ പരിശോധന നടക്കുന്നുണ്ട്. മറ്റൊന്ന് കാസർഗോഡുള്ള തൃക്കരിപ്പൂരിലാണ്. മൊട്ടമോൾ കൈക്കോട്ട് കടവ് സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള സുഹൈലിൻ്റെ വീട്ടിൽ എന്നെ റെയ്ഡ് നടക്കുന്നുണ്ട്. സുഹൈൽ വീട്ടിലില്ല, മറ്റൊരിടത്ത് കോട്ടയത്ത് ഒരു പ്രഭാഷണത്തിന് പോയതാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണ് അവിടെ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന ലഭ്യമാകുന്നു. നിരവധി പ്രവർത്തകരെ, അതുപോലെ തന്നെ നേതാക്കളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട് എന്ന് തന്നെയാണ് എന്നെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ എന്നെയുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു റെയ്ഡിൽ പലയിടങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്ന് പെൻഡ്രൈവ് അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള റെയ്ഡുകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ തന്നെ പല നേതാക്കളെ അറസ്റ്റ് ചെയ്ത് പാലക്കാട് അടക്കമുള്ള അറസ്റ്റുകളിൽ വളരെ നിർണായകമായിട്ടുള്ള കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള, കേരളത്തിൻ്റെ ക്രമസമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലുള്ള ചില രേഖകൾ പിടിച്ചെടുക്കാനും പോലീസ്. തീർച്ചയായും മിഥുൻ, തുടരുക. രജിത് കുമാറിലേക്ക് കൂടി പോവുകയാണ്. രജിതെ, കൊച്ചിയിലും ശക്തമായ രീതിയിൽ തന്നെ റെയ്ഡ് പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേരറുക്കാൻ തന്നെ ഉറച്ചു തന്നെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിലൊരു റെയ്ഡ് നടത്തുന്നത്. കൊച്ചിയിൽ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഇ എം അബ്ദുൾ റഹീമിന്റെ വീട്ടിലാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ സെർച്ച് നടക്കുന്നത്. പ്രധാനമായും രാവിലെ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെയാണ് റെയ്ഡ് ആരംഭിച്ചിട്ടുള്ളതും. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റെയ്ഡ് നടക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലാണ്, വൈസ് പ്രസിഡന്റിന്റെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. എന്നാൽ ഇ എം അബ്ദുൾ റഹ്മാൻ അവിടെ ഇല്ല എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതും. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തി പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇനിയും എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഉണിച്ചിറ റോഡിലുള്ള, എത്തിങ്കാന റോഡിലുള്ള ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. അതേസമയത്ത് തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസിലും പത്തടിപ്പാലത്തുള്ള ഓഫീസിലും റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കർശനമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് എൻ ഐയുടെയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം റെയ്ഡ് നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രസേനയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ ഭാഗങ്ങളിലെല്ലാം റെയ്ഡ് നടക്കുന്നത്. രാവിലെ റെയ്ഡ് നടക്കുന്ന കേന്ദ്രസേനയുടെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. 100 പ്രവർത്തകരാണ് എത്തിയിട്ടുള്ളതും. അവർ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഈ സംസ്ഥാന വ്യാപകമായി അതുപോലെ തന്നെ രാജ്യവ്യാപകമായി നടക്കുന്ന റെയ്ഡുകളുടെ ഭാഗമായി തന്നെയാണ് കേരളത്തിലും റെയ്ഡ് നടക്കുന്നത്. അത് എല്ലാ ജില്ലകളിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളിലും അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പ്രധാന നേതാക്കന്മാരുടെയും ഓഫീസുകൾ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും റെയ്ഡ് നടക്കുന്നുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർക്കുള്ള പങ്ക് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ റെയ്ഡുകൾ പുരോഗമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ ഐയുടെ സംസ്ഥാന ഓഫീസ് കൂടിയായിട്ടുള്ള കൊച്ചിയിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുള്ള, കേരളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തകരെയും അതുപോലെ തന്നെ നേതാക്കളെയും എത്തിക്കും എന്ന വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് എപ്പോഴൊക്കെ എത്തിക്കും എന്നത് സംബന്ധിച്ച് എൻ ഐയുടെ ഉദ്യോഗസ്ഥർ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ നൽകുന്നില്ല. എന്നാൽ കൊച്ചിയിലെ ഓഫീസിലേക്ക് ഇവരെ എത്തിക്കും എന്ന വിവരം കൂടി നമുക്ക് ഇതോടൊപ്പം കൂടി പറയാൻ കഴിയും. കാരണം എല്ലാ ഭാഗങ്ങളിലും സംസ്ഥാന വ്യാപകമായി നടന്നിട്ടുള്ള കൊലപാതകങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സഹായം, ഫണ്ടിങ് നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരം, തെളിവുകൾ സഹിതം അന്വേഷണ സംഘത്തിന് ലഭിച്ച സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അതുപോലെ തന്നെ എൻ ഐ എയുടെയും നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ റെയ്ഡ് പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും റെയ്ഡ് തുടരുകയാണ്. എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ
പത്ത് സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പരിശോധന നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും ഗൂഗിൾ പി ആർ തിരുവനന്തപുരത്ത് നിന്നും ഷിജു ശ്രീധർ, കോഴിക്കോട് നിന്നും മിഥുൻ അയ്യപ്പൻ, ഒപ്പം കൊച്ചിയിൽ നിന്നും രജിത് കുമാറും നൽകിയത്. ആര്യ, ഇവരെല്ലാം സൂചിപ്പിച്ചതുപോലുള്ള ഒരു പരിശോധന, അതും രണ്ട് ദേശീയ അന്വേഷണ ഏജൻസികളാണ് ഈ റെയ്ഡിന് നേതൃത്വം നൽകുന്നത്. എന്നിവയ്ക്കൊപ്പം ഇഡിയും ഉണ്ടാകും. ഈ ഭീകരവാദ സംഘടന പോപ്പുലർ ഫ്രണ്ട് രാജ്യവ്യാപകമായി വിധ്വംസക പ്രവർത്തനം നടത്തുമ്പോൾ അതിന് പണം ലഭിക്കുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. പല വിദേശ രാജ്യങ്ങളിലെയും തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ സഹായങ്ങൾ ലഭിക്കുന്നു എന്നതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇഡിയും ഈ പരിശോധനയുടെ ഭാഗമാകുന്നത്. ഇനി സ്വാഭാവികമായും ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ് അടക്കം പരിശോധിക്കുന്നുണ്ട്. അവരുടെ നേതാക്കന്മാരുടെ ഇടപെടൽ പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 100 പ്രധാന നേതാക്കൾ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ശക്തമായ നടപടി തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ. പ്രത്യേകിച്ച് ഇവിടെ മിഥുൻ പറഞ്ഞത് പോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഭീകരവാദ പ്രവർത്തനം തന്നെയാണ്. അവരെ വകവരുത്തുക എന്ന പ്രഖ്യാപിതമായ ലക്ഷ്യത്തോടെയുള്ള ഒരു ഭീകരവാദ പ്രവർത്തനമാണ് ഈ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നത്. എന്താണോ രാജ്യത്തിനെതിരെ ചെയ്യാൻ കഴിയുന്നത് അതൊക്കെയും ഈ ഭീകരവാദ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആർ എസ് എസിനെ ഹൈന്ദവ വിശ്വാസികളുമായി അകറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അവർക്കുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും രാജ്യത്തെ ശിഥിലപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന് തടയിടുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ ഒരു റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ ബി ജെ പി ബൗദ്ധിക സെൽ നേതാവായിട്ടുള്ള ശ്രീ ടി ജി മോഹൻദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള ശ്രീ ടി ജി മോഹൻദാസ് ചേരുകയാണ്. ശ്രീ ടി ജി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിൻ്റെ 10 സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻഐയും ഒപ്പം ഇഡിയും ഈ ഒരു റെയ്ഡിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. 100+ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരേ സമയത്ത് നടക്കുന്ന ഈ ഒരു വ്യാപകമായ റെയ്ഡിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഫൈനാൻഷ്യൽ സോഴ്സ് ഇപ്പോഴും ദുരൂഹമായിട്ട് നിൽക്കുന്നു. ഇപ്പൊ പുറത്തുനിന്ന് പൈസ കൊണ്ടുവരാനൊക്കെ വലിയ പ്രയാസമാണ്. അൺഅക്കൗണ്ടിലായിട്ട് ഹവാലയുടെ കാര്യവും വലിയ പ്രയാസത്തിലാണ്. കാരണം 500 രൂപയ്ക്ക് മുകളിൽ നോട്ടില്ലല്ലോ. അപ്പോ ഹവാല കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു 2 കോടി രൂപ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വലിയൊരു വണ്ടിയും സാധനവും വേണ്ട സ്ഥിതിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെയും പോപ്പുലർ ഫ്രണ്ടിന് ഫണ്ട് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഇത് സുരക്ഷാ ഏജൻസികളെ വലിയ സംശയത്തിലാക്കിയിരുന്നു കുറെ നാളായിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത്. ഇവരുടെ ധനസ്രോതസ് എവിടെ നിന്നാണ് എന്നറിയണം. എങ്കിൽ മാത്രമേ ഇവരുടെ ആക്ടിവിറ്റിക്ക് ഒരു കടിഞ്ഞാൻ ഇടാൻ പറ്റുള്ളൂ. നിരോധിച്ചിട്ട് കാര്യമില്ല. പലരും എൻ്റെ സുഹൃത്തുക്കൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം. നിരോധിച്ചു കഴിഞ്ഞാൽ അവര് അൺപോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ലെറ്റർ ഹെഡ് ഒക്കെ അടിച്ചിട്ട് അങ്ങ് ഇറങ്ങും. അപ്പം നിരോധനം ഒരു പരിഹാരമൊന്നും അല്ല. ഇത് പ്രാക്ടിക്കലായിട്ട് ഇവരുടെ ഓരോ ആക്ടിവിറ്റിക്കുമുള്ള ഫൈനാൻസ് എവിടെ നിന്ന് വരുന്നു അതിൻ്റെ ഒരു സോഴ്സ് കേരളമാണ്. കേരളം വഴിക്കാണ് ഈ പൈസ കയറി ഇറങ്ങി പോകുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ സകല പ്രവൃത്തികളും നിങ്ങൾ നോക്കൂ. ഇപ്പോ ഉത്തർപ്രദേശിൽ ഹത്രാസിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിനകത്ത് ആൾക്കാര് മലയാളികളാണ്, സിദ്ദിഖാപ്പനടക്കം. എവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഒരു കേരള കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നുകിൽ പൈസ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആള് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ പോയിട്ടുണ്ട്, പ്ലാനിങ് പോയിട്ടുണ്ട്. ഇതിന്റെ ഹബ്ബ് കേരളമാണ്. കേരളത്തിൽ വ്യാപകമായ റെയ്ഡ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ വേരിലേക്ക് ഇവർക്ക് എത്താൻ പറ്റുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ റെയ്ഡ് നടന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വാർത്ത കണ്ടില്ല. യെസ്, വളരെയധികം നന്ദി ശ്രീ ടി ജി മോഹൻദാസ്. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ ആർ വി ബാബു, ഹിന്ദോയ്ക്ക് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മളൊപ്പം ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, ശ്രീ ടി ജി സൂചിപ്പിച്ചതുപോലെ തന്നെ പോപ്പുലർ ഫണ്ടിനെ നിരോധിക്കുക എന്നത് അതിലപ്പുറം നിരോധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പേരിലേക്ക് അത് മാറും. ഇപ്പോൾ സിമിയുടെ കാര്യമടക്കം നമുക്ക് മുന്നിലുണ്ട്. സിമിയെ നിരോധിച്ചെങ്കിലും ഈ സിമിയുടെ പ്രവർത്തകർ തന്നെയാണ് മറ്റു പേരുകളിലും ഇപ്പോൾ
ഫ്രണ്ടിന്റെ പ്രവർത്തകരുമായിട്ടൊക്കെ വേഷവും ഭാവവും മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ആശയത്തെയും അതിൻ്റെ ഫണ്ടിങ്ങിനെയും തടയിടുക, അതിൻ്റെ ഈ ഭീകരവാദത്തെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ, 10 സംസ്ഥാനങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 100-ലേറെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. നിർണായകമായ തെളിവുകളും അന്വേഷണ സംഘത്തിന് NIA-ക്കും ED-ക്കും ലഭിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനെ എങ്ങനെ വിലയിരുത്തുന്നു, എങ്ങനെ സ്വാഗതം ചെയ്യുന്നു താങ്കൾ? ദേശീയ അന്വേഷണ ഏജൻസി NIA അത് ചെയ്യാവുന്നതിന്റെ രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ്. നമുക്കറിയാം NIA-യുടെ അന്വേഷണത്തില് NIA-യുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രഗത്ഭരായിട്ടുള്ള സംസ്ഥാന നേതാക്കന്മാരും അടക്കം ഓൾ ഇന്ത്യ തലത്തിൽ ചുമതലപ്പെട്ടവരടക്കം അറസ്റ്റിലായി ഇപ്പൊ ജയിലിൽ കഴിയുന്നത്. NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകളെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇപ്പൊ ക്യാമ്പസ് ഫ്രണ്ടിന്റെ റൌഫ് അടക്കം അറസ്റ്റിലായിട്ടത്, അഷറഫ് അറസ്റ്റിലായിട്ട് ജയിലായത് ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ സമർത്ഥമായിട്ടും കാര്യക്ഷമമായിട്ടും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലായിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടിന്റെ പല ഫണ്ടിങ് സോഴ്സുകളും അടയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ നടപടികളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ മൂവ് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പോപ്പുലർ ഫണ്ടിന്റെ നമുക്കിപ്പോ കേരളത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, ഇപ്പൊ കേരളത്തില് പോപ്പുലർ ഫണ്ടിന്റെ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യുമ്പോൾ പോപ്പുലർ ഫണ്ടിന്റെ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യുന്നതിന് പോകുന്ന ഉദ്യോഗസ്ഥന്മാര് കേരളത്തിൽ DYSP റാങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് കേരള പോലീസിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെ ഡെപ്യൂട്ടേഷനിലെ NIA-യിലേക്ക് നിയമനം ലഭിക്കുന്ന ആൾക്കാർ NIA-യുടെ നിയമനമല്ല, കേന്ദ്ര സർക്കാരിന്റെ നിയമനമല്ല, DYSP റാങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാര് എന്ന് പറയുന്നത്. അപ്പോ അവിടെ ഈ ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാര് പലരും ഈ ജിഹാദി പ്രവർത്തനത്തിനെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്യുന്ന പലരും ഈ NIA-യുടെ അന്വേഷണത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി പലരും ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ അതിന് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക്. അതുകൊണ്ട് തന്നെ ഇത്തരം റെയ്ഡുകളുടെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ അക്കാര്യങ്ങൾ ചോർന്ന് പോപ്പുലർ ഫണ്ടിന്റെ കേന്ദ്രങ്ങളിൽ എത്തുന്നുണ്ടോ എന്ന് വരെ സംശയമുണ്ട്. ഞാൻ അത്തരം ഗൗരവമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്നത്. പോപ്പുലർ ഫണ്ടിന്റെ അതായത് NIA-യുടെ ഉദ്യോഗസ്ഥന്മാരായിട്ട് കേരളത്തിൽ ഡെപ്യൂട്ടേഷനിൽ വരുന്ന കേരള പോലീസിൽ നിന്നും അതേപോലെയുള്ള കേരളത്തിന്റെ നിയന്ത്രണത്തിൽ വരുന്ന അന്വേഷണ ഏജൻസികളിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ NIA-യിലേക്ക് പോകുന്ന പലരും അവര് ഈ NIA-യിലേക്ക് നുഴഞ്ഞു കയറുന്ന ഉദ്യോഗസ്ഥന്മാരാണോ എന്നൊരു സംശയമുണ്ട്. NIA-ക്ക് സെലക്ഷൻ അതോറിറ്റി അല്ല, NIA-ക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, കേന്ദ്ര സർക്കാരിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കേരള സർക്കാർ തന്നെ ബോധപൂർവം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള റെഡ് ചുവപ്പൻ ജിഹാദികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ അന്വേഷണ ഏജൻസിയിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഇത്തരം അന്വേഷണങ്ങളെയും ഇത്തരം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം റെയ്ഡുകളെ കുറിച്ച് മുൻകൂട്ടി ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് വളരെ നിമിഷങ്ങൾക്കകം 100 കണക്കിന് പ്രവർത്തകര് ഈ റെയ്ഡ് അറിഞ്ഞ് തടിച്ചുകൂടുകയും ഇതിനെ എതിർക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകയൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരം ഇപ്പൊ നമുക്കറിയാം നേരത്തെ ED-യുടെ ചില റെയ്ഡുകൾ നടന്നപ്പോൾ 100 കണക്കിന് സമയം ഇടപെടുന്നതെന്ന് കേൾക്കുന്നില്ല ഇവിടെ. വളരെയധികം ശ്രീ RV ബാബു, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ആര്യ ഇവിടെ സൂചിപ്പിച്ചത് പോലെ തന്നെ വ്യാപകമായ രീതിയിലുള്ള പരിശോധനകളും റെയ്ഡുകളുമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും ഇതിൻ്റെ സമഗ്രമായ വിശദാംശങ്ങളിലേക്കും ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന മറ്റ് വിശദാംശങ്ങളിലേക്കും നമുക്ക് കടക്കാം.